ആദ്യത്തെ ചോദ്യം, ബാദൽ കോ ദേഖ് കർ കടേ കോ നഹി ദുലാന ചാഹിയേ ദുക്കാൻദാർ നെ ഐസ ക്യോ കഹ, മേഘത്തെ കണ്ട് കുടത്തിലെ വെള്ളം ചെരിച്ചു കളയരുത്. കച്ചവടക്കാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? പേനമെ നെഹി സ്യാഹി ബർണി കെയിലെ സാഹിൽ ഓർ ബേല ദുക്കാൻ പഹുഞ്ചെ ദുക്കാൻ മെ സ്യാഹി കി ബോത്തൽ കാലി ഹോ ഗയി തി യഹ് ബാത് ജാനേ കെ പഹലെ ഹി പേനമെ കുച്ച് സ്യാഹി ജോ ബെച്ചി തി സാഹിൽ നെ ഉസെ ജമീൻ പർ ചിടക് ദിയ താ. യഹ് സുൻകർ ദുക്കാൻദാർ നെ കഹ കി ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നെഹി ദുലാന ചാഹിയേ, ആസ്മാൻ മെ ദേഖ്നെ വാലെ സഭി ബാദൽ ബർസെങ്കെ നെഹി, പാനി ബർസ്നെ കെ പഹലെ ഖഡേ മെ ബച്ച ഹുവ പാനി ദുലാന മൂർക്കുതാ ഹേ. പേനയിൽ പുതിയ മഷി നിറയ്ക്കാനായി സാഹിലും ബേലായും കടയിലെത്തി. കടയിൽ മഷിക്കുപ്പി കാലിയായിരുന്നു. ഈ കാര്യം അറിയുന്നതിനു മുമ്പ് തന്നെ പേനയിൽ അവശേഷിച്ചിരുന്ന കുറച്ചു മഷി സാഹിൽ നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞിരുന്നു. ഇത് കേട്ടപ്പോൾ മേഘത്തെ കണ്ട് കുടം ചരിക്കരുതെന്ന് കച്ചവടക്കാരൻ പറഞ്ഞു. ആകാശത്ത് കാണപ്പെടുന്ന എല്ലാ മേഘങ്ങളും പെയ്യില്ല. മഴ പെയ്യുന്നതിനു മുമ്പ് കുടത്തിൽ അവശേഷിച്ച വെള്ളം കമിഴ്ത്തുന്നത് വിഡ്ഢിത്തമാണ്. അടുത്ത ചോദ്യം, ജബ് വഹ് ഉസ്കെ പാസ് ആകർ ബൈട്ടി ഉസ്സെ നസർ നഹി മിലാ പായി ക്യോ, അവൾ അവന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവനെ നോക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട്? അവർ സാഹിൽ ദിലി ദോസ്ത് ഹേ ബേല ജാൻതി തി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ഛി ഹേ. മഡ് സാബ് നെ സാഹിൽ കെ സാമനെ ബേല കോ പീഠ ഇസ് പർ അബ്നെ കോ ശർമിത മഹസൂസ് കർണേ കെ കാരൻ ബേല സാഹിൽ കെ പാസ് ബൈറ്റ് കർ ഭി ഉസ്സെ നസർ നഹി മീലാ പായി. ബേലായും സാഹിലും ഉറ്റമിത്രങ്ങളായിരുന്നു. സാഹിലിന്റെ ദൃഷ്ടിയിൽ താൻ നല്ല കുട്ടിയാണെന്ന് ബേലയ്ക്ക് അറിയാമായിരുന്നു. കണക്ക് മാസ്റ്റർ സാഹിലിന്റെ മുന്നിൽ വെച്ച് ബേലായെ അടിച്ചു. ഇത് നാണക്കേടായി തോന്നിയതുകൊണ്ട് സാഹിലിന്റെ അടുത്തിരുന്നിട്ടും ബേലായ്ക്ക് അവന്റെ നേരെ നോക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ചോദ്യം, ഇൻ ബെസ്റ്റോങ്ക് അബ്നെ ചാരോം ഓർ കേൽത്തെ ദേക്കർ ഗാന്ധിക്ക് മൂർത്തി ഐസി ദിഖായി പഠിത്തി ജയ്സെ ഓർ സമയസ് കുച്ച് അധിക് മുസ്കര രഹി ഹോ ഇസ്ക മത്ലബ് ക്യാ ഹേ. ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ എന്നത്തേക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ബേല ഓർ സാഹിൽ അന്യ ബച്ചോങ്കെ സാത് ഗാന്ധി ചൗക്കി ബാലു മേ പൂരി ഖേൽ കണ്ടി ലിങ്ഡി ടാങ് ഖേലെ ഇൻ ബച്ചോങ്കോ അപ്നെ ചാരോം ഓർ ഖേൽത്തെ ദേഖർ ഗാന്ധിജിക്ക് മൂർത്തി ഐസി ദിഖായി പഠത്തി ജയ്സെ ഓർ സമയസെ കുച്ച് അധിക് മുസ്കര രഹി ഹോ. ബാപ്പുജി ബച്ചോങ്കോ ബഹുത് പ്യാർ കർത്തെ ഥേ ഗാന്ധിജി കെ ചെഹരേ മേം സദാ മുസ്കുരാഹട്ട് ഹേ ഇൻ ബച്ചോങ്കി ഉമങ് ഔർ ഖുഷി ദേഖർ ഗാന്ധിജിക്ക് മൂർത്തി ഭി ഖുഷ് ഹോ ഗൈ ഹോഗി. ബേലായും സാഹിലും മറ്റെല്ലാ കുട്ടികളുടെയും കൂടെ ഗാന്ധി ചൌക്കിലെ മണലിൽ ഡ്രിൽ പീരീഡ് മുഴുവൻ ഒറ്റക്കാലിൽ ചാട്ടം കളിച്ചു. ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ എന്നത്തേക്കാളും കൂടുതൽ പുഞ്ചിരിച്ചതുപോലെ തോന്നി. ബാപ്പുജി കുട്ടികളെ വളരെ സ്നേഹിച്ചിരുന്നു. ഗാന്ധിജിയുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയുണ്ട്. ഈ കുട്ടികളുടെ ഉത്സാഹവും സന്തോഷവും കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമയും സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത ചോദ്യം, യഹ് ബാരിശംസെ പഹലേക്ക് ബാരിഷ് ക ഏക് ദിൻ താ കഹാനിക്ക് പ്രസംഗ് മേ യഹ് കൈസെ സർത്തക് ഹോത്താ ഹേ. ഇത് മഴയ്ക്കെല്ലാം മുമ്പുള്ള മഴയുടെ ഒരു ദിവസമായിരുന്നു. കഥാസന്ദർഭത്തിൽ ഇതെങ്ങനെ സാർത്ഥകമാക്കുന്നു? ഹമേശ ഏക് സാത് ചലനെ വാലെ സാഹിൽ ഓർ ബേല കുച്ച് ദിനോം കെ ബാദ് അലഗ് ഹോ ജാനെ വാലെ ഹേ. പഠനെ കെ ലിയെ ദോനോ ദോ അലഗ് അലഗ് ജഗ്ഹോം പർ ജായെങ്കെ ഇസ് ബിജുഡൻ കെ ബാരേ മേ ആപസ് മേ ബതാകർ ദോനോ ബഹുത് ദുഃഖി ഹുയെ. ഫുലേരാ മേ ബാരിഷ് കെ മൗസം കെ ആനെ മേ ടേഡ് മഹീന ബാക്കി ഥാ ലേക്കിൻ ബിജുഡൻ കാ വഹ് ദിൻ ദോനോ കെ ലിയെ ബാരിഷ് കെ പഹലെ കി ബാരിഷ് ക ദിൻ ജൈസ ഥാ ദോനോ കി ആഖേം പർ ഗയി ഉൻകി ആഖോം സെ ബാരിഷ് കി ബൂന്തോം സ പാനി ബഹ്നെ ലഗ. യഹ് വാക്കി കഹാനി കെ പ്രസംഗ് മേം ബിൽക്കുൽ സർത്തക് ഹേ. എല്ലാ സമയവും ഒന്നിച്ചു നടന്ന സാഹിലും ബേലായും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പിരിയുകയാണ്. പഠിക്കാനായി രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകും. ഈ വേർപാടിനെ കുറിച്ച് പരസ്പരം പറഞ്ഞ് ഇരുവരും വളരെ ദുഃഖിതരായി. ഫുലേറയിൽ മഴക്കാലം എത്താൻ ഒന്നര മാസം കൂടി ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ വേർപാടിന്റെ ആ ദിവസം ഇരുവർക്കും മഴക്കാലത്തിനു മുമ്പത്തെ മഴയുള്ള ദിവസം പോലെയായിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവരുടെ കണ്ണുകളിൽ നിന്ന് മഴത്തുള്ളികൾ പോലെ കണ്ണുനീർ പ്രവഹിക്കുവാൻ തുടങ്ങി. ഈ വാക്യം കഥാസന്ദർഭത്തെ തികച്ചും സാർത്ഥകമാണ്.